ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്യാണ റിവ്യൂലേക്ക് സ്വാഗതം. ആനന്ദും കല്യാണിയും കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനായി ബാഗുമെടുത്ത് ദാസേട്ടന്റെ അനിയൻകുട്ടന്റെ അരികിലേക്ക് വരുന്നു. ആനന്ദ് ദാസേട്ടനോട് പറയുന്നു, ദാസേട്ടാ ഞങ്ങള് പോയിട്ട് വരാം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ദാസേട്ടൻ പറയുന്നു, ശരി കുഞ്ഞെ സന്തോഷമായിട്ട് പോയിട്ട് വാ. ആനന്ദ് അനിയൻകുട്ടനോടും പറയുന്നു, അനിയൻകുട്ട പോട്ടെ. കല്യാണി അനിയൻകുട്ടനോട് മാത്രം പറയുകയാണ്, അനിയൻകുട്ട പോകുന്നു. ഇത് കണ്ട് ദാസേട്ടൻ വിഷമത്തോടുകൂടി നിൽക്കുന്നു. ആനന്ദും കല്യാണിയും സന്തോഷത്തോടുകൂടി സ്കൂട്ടറിൽ അവിടെ വന്ന് പോവുകയാണ്. തുടർന്ന് ദാസേട്ടൻ അടുക്കളയിലേക്ക് വരുന്നു. കരിഞ്ഞു പിടിച്ച അവിയൽ മണപ്പിച്ചു നോക്കുന്നു. അപ്പോഴാണ് ദാസേട്ടൻ ശ്രദ്ധിക്കുന്നത് ഒരു പൊതി കല്യാണി എടുത്തിട്ടില്ല എന്ന്. ദാസേട്ടൻ മനസ്സിൽ പറയുന്നു, അയ്യോ കഷ്ടമായല്ലോ, ഒരു പൊതിച്ചോറെടുക്കാൻ കല്യാണി മറന്നല്ലോ. അങ്ങനെ ദാസേട്ടൻ അനിയൻകുട്ടനെ വിളിച്ച് അനിയൻകുട്ടനോട് പറയുന്നു, മോനെ ഒരു പൊതിച്ചോറെടുക്കാൻ അവര് മറന്നുപോയി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അനിയൻകുട്ടൻ പറയുന്നു, അത് അവര് മറന്നതൊന്നും അല്ല അച്ഛാ. ഇത് കേട്ട് ദാസേട്ടൻ ചോദിക്കുന്നു, പിന്നെ? ഉടനെ നാണത്തോടുകൂടി ചിരിച്ചുകൊണ്ട് അനിയൻകുട്ടൻ അവിടെ നിന്ന് പോകുന്നു. ദാസേട്ടൻ മനസ്സിൽ പറയുന്നു, ഷേ എന്നാലും ഞാനത് ഓർമ്മിപ്പിച്ച് എടുത്തു കൊടുക്കേണ്ടതായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിയും ആനന്ദും ഗ്രാമപ്രദേശത്തിലൂടെ സ്കൂട്ടറിൽ വരികയാണ്. തുടർന്ന് അവർ സ്കൂട്ടർ സൈഡിൽ നിർത്തിയിട്ട് ഒരു വള്ളത്തിൽ കയറുന്നു. അവർ ആ നാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി വള്ളത്തിൽ യാത്ര ചെയ്യുകയാണ്. തുടർന്ന് ആനന്ദ് കല്യാണിയെ കൊണ്ട് സ്കൂട്ടർ ഓടിപ്പിക്കുന്നു. കല്യാണി ചിരിച്ചുകൊണ്ട് സ്കൂട്ടർ ഓടിക്കുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് ആനന്ദ്. പിന്നീട് അവർ വീണ്ടും വള്ളത്തിൽ കയറുന്നു. ആമ്പൽപ്പൂ പറിച്ച് കല്യാണിയുടെ ചെവിയിൽ വെച്ചു കൊടുക്കുകയാണ് ആനന്ദ്. അതിനുശേഷം കാണിക്കുന്നത് കല്യാണി ഒരു പാളയുമായി അവിടേക്ക് വരുന്നു. ഇത് കണ്ട് ആനന്ദ് ചോദിക്കുന്നു, എന്താ ഇത് കല്യാണി? ഉടനെ ചിരിച്ചുകൊണ്ട് കല്യാണി പറയുന്നു, വലിയ കുഞ്ഞ് ഇതിലിരിക്ക്, ഞാൻ വലിക്കാം. അപ്പോൾ ആനന്ദ് പറയുകയാണ്, വേണ്ട കല്യാണി ഇരിക്ക്, ഞാൻ വലിക്കാം. ഇത് കേട്ട് കല്യാണി പറയുന്നു, സൂക്ഷിച്ചു വലിക്കണേ. അങ്ങനെ കല്യാണി ആ പാളയിൽ ഇരിക്കുന്നു. ആനന്ദ് കല്യാണിയെ പാളയിൽ വലിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ കളിച്ചും ചിരിച്ചും പ്രണയിച്ചും അവരവരുടെ രസകരമായ യാത്ര തുടരുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് തറവാട്ടിലേക്ക് പോകാനായി ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ് അഖില. മുറ്റത്ത് നിൽക്കുന്ന ശിവരാമകൃഷ്ണൻ അഖിലയോട് ചോദിക്കുന്നു, പോകാൻ ഇറങ്ങിയോ നീ? ഈ സമയത്ത് വിലാസിനി വന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. മറങ്ങി നിന്ന് വിലാസിനി മനസ്സിൽ പറയുന്നു, ഓ പിറകീന്ന് വിളിച്ചു, ഏത് കാര്യത്തിനും ഒരിടങ്ങേറായി ഇറങ്ങിക്കോളൂ. ശിവരാമകൃഷ്ണൻ അഖിലയോട് പറയുന്നു, പോയിട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകില്ല. ഈവനിംഗ് ഫ്ലൈറ്റിൽ സിംഗപ്പൂര് പോകുവാ ഞാൻ. പോസ്റ്റ്പോൺ ചെയ്ത ബിസിനസ് മീറ്റ് തേഴ്സ്ഡേ ആണ് വെച്ചിരിക്കുന്നത്. ഇത് കേട്ട് അഖില പറയുന്നു, ഹാപ്പി ജേർണി, വണ്ടി എടുക്ക്. അങ്ങനെ അഖില കാറിൽ കയറി അവിടെ വന്ന് പോകുന്നു. ശിവരാമകൃഷ്ണൻ വിഷമത്തോടുകൂടി അകത്തേക്ക് കയറി പോകുകയാണ്. തുടർന്ന് വിലാസിനി ഫോൺ എടുത്ത് പ്രിയങ്കയെ വിളിക്കുന്നു. കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്ക ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. വിലാസിനി ചിരിച്ചുകൊണ്ട് പ്രിയങ്കയോട് പറയുന്നു, പ്രിയങ്കയെ അങ്ങനെ അഖില പുറപ്പെട്ടു. അഖില, അതെ ഇപ്പൊ കാറിൽ കയറി പോയതേ ഉള്ളൂ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രിയങ്ക ചോദിക്കുന്നു, ആന്റി അഖിലയെ കൺകുളിർക്ക കണ്ടോ? ഇത് കേട്ട് വിലാസിനി ചോദിക്കുകയാണ്, അതെന്താ പ്രിയങ്കയെ നീ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ പ്രിയങ്ക പറയുന്നു, അല്ല ഡ്രൈവർ വണ്ടി ഒന്ന് നിർത്തിക്കേ, എനിക്ക് ഒരു ബോട്ടിൽ വെള്ളം വേണം. ഇത് കേട്ട് ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് വെള്ളം വാങ്ങാനായി പോകുന്നു. പ്രിയങ്ക വിലാസിനിയോട് പറയുന്നു, അല്ല ആ പോക്ക് അഖിലയുടെ അവസാന യാത്രയാണ്. ഇനി ആന്റി കാണാൻ പോകുന്നതേ ഒരു വിലാപയാത്രയാ. കത്തിക്കരിഞ്ഞുപോയ അഖിലയുടെ ശവശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി വിലാസിനി പറയുകയാണ്, അത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് ശാന്തമായി ഉറങ്ങാൻ. അപ്പോൾ പ്രിയങ്ക പറയുന്നു, ആന്റിക്ക് ഇനി മുതൽ ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ ആരംഭിക്കുകയാണ്. സിംഹാസനത്തിലേറുന്ന വിലാസിനി ആന്റിയുടെ സന്തോഷത്തിന്റെ നാളുകൾ. ഉടനെ വിലാസിനി പറയുകയാണ്, തൃച്ചംബരത്ത് ബാക്കിയുള്ളവരോടുകൂടി കണക്ക് തീർക്കേണ്ട പകയുടെയും പ്രതികാരത്തിന്റെയും ദിവസങ്ങളല്ലേ, അല്ലേ പ്രിയങ്കെ? ഉടനെ പ്രിയങ്ക പറയുന്നു, അതെ ആന്റി, ഹൃദയത്തിൽ ഏൽപ്പിച്ച ഓരോ മുറിവുകൾക്കും എണ്ണി എണ്ണി കണക്ക് തീർക്കേണ്ട ദിവസങ്ങൾ. കാവും കുളവും സർപ്പക്കാവും, കാവിലെ പാട്ടുമുള്ള തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ തറവാട്ട് വീട്ടിൽ കളമെഴുത്ത് രക്ഷകനെയും വാസുകിയെയും സാക്ഷാൽ ശ്രീ പരമേശ്വരനെയും പ്രകീർത്തിച്ചുകൊണ്ട് രുദ്രവീണകൾ പാടുമ്പോൾ ഉറങ്ങി തുള്ളുന്ന പെൺകിടാങ്ങളുടെ കളമെഴുത്തുപാട്ടല്ല, തറവാട്ടിലെ ശ്രേഷ്ഠർ കളമെഴുതിയ ഭൈരവകോലത്തിലേക്ക് കുടുംബ ഐശ്വര്യം ലക്ഷ്യമാക്കി വർഷാവർഷം ചെയ്തു വരുന്ന കുംഭസമർപ്പണം. പക്ഷേ ഈ കൊല്ലത്തെ കുംഭസമർപ്പണം കഴിയുമ്പോൾ തൃച്ചംബരത്തേക്ക് പറന്നു വരും ബലിക്കാക്കകൾ അഖിലയുടെ ബലിച്ചോറുണ്ണാൻ. ഒന്ന് കൈകൊട്ടി വിളിക്കാൻഡി, തയ്യാറായിട്ട് നിൽക്കട്ടെ കരിങ്കണ്ണുള്ള ബലിക്കാക്കകൾ. എന്നാ പിന്നെ വെച്ചേക്കാമാൻഡി, ഞാൻ പിന്നെ വിളിക്കാം. അങ്ങനെ പ്രിയങ്ക ഫോൺ കട്ട് ചെയ്യുന്നു. ഡ്രൈവർ വെള്ളവുമായി വണ്ടിയുടെ അരികിലേക്ക് വരുന്നു. പ്രിയങ്ക വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ആനന്ദും കല്യാണിയും കൂടി ഗ്രാമത്തിലൂടെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ അവരുടെ കണ്ണിൽ പെടുകയാണ് രണ്ട് കർഷകർ. ആനന്ദ് സ്കൂട്ടർ നിർത്തി അവരെ ശ്രദ്ധിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരായ ആ കർഷകർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കർഷകൻ ഭാര്യയോട് പറയുന്നു, നീ ഇങ്ങനെ ഊട്ടിത്തരുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ വല്ലാത്തൊരു കൊതിയ. ഇത് കേട്ട് ഭാര്യ പറയുന്നു, ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ജീവിതം അവസാനിച്ചു പോകല്ലേ എന്നാ എന്റെ പ്രാർത്ഥന. അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ അത് ഒരുമിച്ച് വേണം അവസാനിക്കാൻ. അങ്ങനെ അവർ ഒരു
ഒരു പാത്രത്തിൽ നിന്നും കഞ്ഞി കുടിക്കുകയാണ്. ഇത് കണ്ട ആനന്ദ് കല്യാണിയോട് പറയുന്നു, കണ്ടോ കല്യാണി, ഇതാണ് യഥാർത്ഥ പ്രണയം. ഇവിടെ ഒരു മതിൽക്കെട്ടുകളുമില്ല. അവർ ഒരു ജന്മം കൂടി കൊതിക്കുക ജീവിക്കാൻ. നിനക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ലേ? ഇത് കേട്ടൊന്ന് ആലോചിച്ചിട്ട് കല്യാണി പറയുന്നു, എനിക്ക് ഒരു ജന്മം അല്ല വലിയ കുഞ്ഞെ, 1000 ജന്മം. എന്റെ ഈ വലിയ കുഞ്ഞിനോടൊപ്പം ജീവിച്ചാലും കൊതി തീരില്ല. അങ്ങനെ ആ പൊതിച്ചോറെടുത്ത് കല്യാണി ആനന്ദിന് വാരി കൊടുക്കുന്നു. ആനന്ദ് കല്യാണിക്കും വാരി കൊടുക്കുന്നു. തുടർന്ന് യാത്ര തുടരുന്ന അവർ കാണുകയാണ് വഴിയരികിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന കരിക്ക്. കല്യാണി ആനന്ദിനോട് പറയുന്നു, ദേ വലിയ കുഞ്ഞെ കരിക്ക്. ഇത് കേട്ട് ആനന്ദ് അവിടെ സ്കൂട്ടർ നിർത്തുന്നു. അങ്ങനെ അവർ ഒരു കരിക്ക് വാങ്ങുന്നു. കല്യാണി തന്റെ കയ്യിലേക്ക് കരിക്ക് വാങ്ങിച്ചിട്ട് കടക്കാരന്റെ കയ്യിൽ നിന്നും 2 സ്ട്രോ വാങ്ങിക്കുന്നു. തുടർന്ന് വാ വലിയ കുഞ്ഞെ എന്നും പറഞ്ഞ് കല്യാണി കരിക്കുമായി മാറി നിൽക്കുന്നു. ആനന്ദ് പതിയെ സ്കൂട്ടറുമായി അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട് കല്യാണി പറയുന്നു, ഇതെവിടെ പോയതാ? അങ്ങനെ കല്യാണി അവിടെ നിന്ന് കരിക്ക് കുടിക്കുന്നു. കല്യാണി കരിക്ക് കുടിച്ച് തീർത്തു കഴിഞ്ഞപ്പോഴേക്കും ആനന്ദ് അവിടേക്ക് വരുന്നു. ആനന്ദ് കല്യാണിയോട് പറയുന്നു, പോകാം. ഉടനെ കല്യാണി ചോദിക്കുകയാണ്, വലിയ കുഞ്ഞ് എവിടേക്കാ പോയത്? അപ്പോൾ ആനന്ദ് പറയുന്നു, ഞാൻ നീ ഇല്ലാതെ ഏത് ലോകത്ത് പോകാനാ? അങ്ങനെ ആനന്ദ് കരിക്കിന്റെ പൈസ കടക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. തുടർന്ന് ആനന്ദും കല്യാണിയും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് വരുന്നു. കല്യാണി ആനന്ദിനോട് പറയുന്നു, ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. ആനന്ദ് പറയുന്നു, വലിയ ക്ഷേത്രമാണല്ലോ. അപ്പോൾ കല്യാണി പറയുകയാണ്, ഏയ്, നേരത്തെ ചെറിയൊരു അമ്പലമായിരുന്നു, ഈ അടുത്ത കാലത്താ ഇങ്ങനെയൊക്കെ പുതുക്കി പണിതത്. അപ്പോൾ ആനന്ദ് പറയുകയാണ്, ഓർമ്മയുണ്ടോ നിനക്ക്, ഇതുപോലൊരു ക്ഷേത്രത്തിൽ വെച്ചാ ഞാൻ നിന്നെ പ്രണയിക്കുകയായിരുന്നെന്ന് ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞത്. ഇത് കേട്ട് കല്യാണി പറയുന്നു, അതേ ക്ഷേത്ര നടയിൽ വെച്ചാ നമ്മള് പല തീരുമാനങ്ങളും എടുത്തത്. എന്താ, ശരിയല്ലേ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നു ആനന്ദ്. ഉടനെ കല്യാണി പറയുകയാണ്, അപ്പൊ എനിക്കെല്ലാം ഓർമ്മയുണ്ട്, അതൊക്കെ മറക്കണമെങ്കിലേ ഞാൻ മരിക്കണം. ഇത് കേട്ട് ആനന്ദ് പറയുകയാണ്, അമ്പലത്തിന്റെ നടയിൽ നിന്നാണോ വേണ്ടാത്ത ഓരോന്ന് പറയുന്നത്? ഉടനെ ചിരിച്ചുകൊണ്ട് കല്യാണി പറയുന്നു, പിന്നെ ഇനി വൈകിട്ട് 5 മണിക്കേ നട തുറക്കൂ, നമുക്ക് പോയിട്ട് വൈകുന്നേരം വരാം, ദീപാരാധന തൊഴാലോ. ഇത് കേട്ട് ആനന്ദ് പറയുന്നു, പിന്നെന്താ? ഉടനെ കല്യാണി പറയുകയാണ്, മാസത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിൽ വന്ന് തൊഴണമെന്നാ. ഇത് കേട്ട് ആനന്ദ് ചോദിക്കുന്നു, അതെന്താ? അപ്പോൾ കല്യാണി പറയുകയാണ്, അതൊരു അനുഗ്രഹമായിരിക്കും. ഉടനെ ആനന്ദ് പറയുന്നു, ശരി, നമുക്ക് ശ്രമിക്കാം. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിലാസിനി റൂമിലൂടെ ഫോണും പിടിച്ച് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. തുടർന്ന് വിലാസിനിയുടെ ഫോണിലേക്ക് പ്രിയങ്ക വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത വിലാസിനിയോട് പ്രിയങ്ക പറയുന്നു, ആന്റി, സന്തോഷ വാർത്തയ്ക്ക് കാതോർത്തിരിക്കുകയായിരിക്കും അല്ലേ? ഇത് കേട്ട് വിലാസിനി പറയുകയാണ്, പ്രിയങ്കെ, അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊന്ന് പറ. ദേ, നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ഋഷികേശ സ്വാമികളെ അറിയാമല്ലോ. ഉടനെ പ്രിയങ്ക പറയുന്നു, ആന്റി, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിന് നല്ല ഉറപ്പുണ്ടെങ്കിൽ ആന്റി കേട്ടോ. ഇത് കേട്ട് വിലാസിനി പറയുന്നു, നീ പറയ്. ദേ, നിന്റെയൊക്കെ കൂടെ നടന്ന് മനസ്സിന്റെ ഭാരം കാരണം എനിക്കിപ്പോ നടക്കാൻ വയ്യ, അത്രയ്ക്ക് കട്ടിയായി. പറ പ്രിയങ്കെ, ആ കല്യാണിയുടെ കണ്ണീർ എനിക്ക് കാണണം. നീ പറയ്. ഈ സമയത്ത് ആ വഴി വരുന്ന സുജാത വിലാസിനിയുടെ സംസാരം കേൾക്കുന്നു. സുജാത റൂമിന് പുറത്ത് ശ്രദ്ധിച്ചു നിൽക്കുന്നു. പ്രിയങ്ക വിലാസിനിയോട് പറയുന്നു, എന്നാ കേട്ടോ ആന്റി. അങ്ങനെ തന്റെ പ്ലാൻ പ്രിയങ്ക വിലാസിനിയോട് പറയുകയാണ്. എല്ലാം കേട്ടതിന് ശേഷം സന്തോഷത്തോടുകൂടി വിലാസിനി പറയുന്നു, അപ്പോ എല്ലാം പൊട്ടിത്തെറിച്ച് അഖില ഇതോടെ തീരുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? ഇത് കേട്ട് സുജാത ഞെട്ടുകയാണ്. പ്രിയങ്ക വിലാസിനിയോട് പറയുന്നു, ഉറപ്പ്. മൺകുടവും മൺവീണയും താളം മുറുക്കുമ്പോൾ സർപ്പദൈവങ്ങളുടെ കളത്തിൽ രക്തവർണം പടരും. ഇത് കേട്ട് വിലാസിനി പറയുന്നു, സന്തോഷമായി പ്രിയങ്കെ, എനിക്കിത് കേട്ടാ മതി. പ്രിയങ്ക ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. വിലാസിനി സന്തോഷത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. സുജാത ടെൻഷനോടുകൂടി അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ആനന്ദും കല്യാണിയും കൂടി കല്യാണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആനന്ദ് കല്യാണിയോട് പറയുന്നു, കല്യാണി, ഗ്രില്ല് തുറന്നു കിടപ്പുണ്ട്, അകത്ത് ആരുമുള്ള ലക്ഷണമില്ലല്ലോ. അല്ല, ഇനി ഓപ്പോളമ്മ ഇവിടെയില്ലേ? ഉടനെ കല്യാണി പറയുന്നു, ഓപ്പോളമ്മ ഇവിടെയില്ല, ഓപ്പോളമ്മ കൊച്ചച്ഛന്റെ പാലക്കാടുള്ള വീട്ടിലേക്ക് പോയിരിക്കുക. ഗ്രില്ല് തുറന്ന സ്ഥിതിക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടാകും. താക്കോൽ ഇനിയും എവിടെയാണ് അവോ വെച്ചിരിക്കുന്നത്? ഈ സമയത്ത് വീടിന്റെ വാതിൽ തുറന്ന് ഒരു ഉമ്മ വരികയാണ്. ഉമ്മ സന്തോഷത്തോടുകൂടി ചോദിക്കുന്നു, ആരാ ഇത്? ഇത് കേട്ട് സന്തോഷത്തോടുകൂടി കല്യാണി ആനന്ദിനോട് പറയുന്നു, ഐഷുമ്മ. ഇത് ഐഷുമ്മ, ഓപ്പോളമ്മയുടെ കൂട്ടുകാരിയാ. അപ്പോൾ ഉമ്മ പറയുന്നു, ബാ, അന്റെ ഓപ്പോളമ്മ പറഞ്ഞായിരുന്നു കുട്ടിയോള് വരും നല്ലോണം നോക്കണമെന്ന്. ദേ, ഇപ്പൊ വിളിച്ചങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. ഇതാ അന്റെ പുയ്യാപ്പള. സുൽത്താന്റെ ചേലുണ്ട്, ബാ അകത്തേക്ക് വാ. അങ്ങനെ ഉമ്മ ആനന്ദിനെയും കല്യാണിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറുന്നു. തുടർന്ന് ആനന്ദ് പറയുന്നു, കല്യാണി എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐഷുമ്മയെ കുറിച്ച്. ഈ ഗ്രാമത്തിലുള്ളവരെ കുറിച്ച് പറയുമ്പോൾ കല്യാണിയുടെ കണ്ണുകളിൽ എന്ത് തിളക്കമാണെന്ന് അറിയുമോ ഐഷുമ്മയ്ക്ക്? ഇത് കേട്ട് ഉമ്മ പറയുന്നു, ഊവ ഊവ, ഈ കണ്ണുകളാ ഞമ്മടെ കുഞ്ഞിന് മുഹബത്ത് ഉണ്ടാക്കിയത്, ഞമ്മക്കറിയാം. ഇത് കേട്ട് ആനന്ദ് പറയുന്നു, കല്യാണി, നിന്റെ ഓപ്പോളമ്മ ആളുകൊള്ളാലോ, ഈ ഗ്രാമത്തില് നമ്മുടെ പ്രണയകാവ്യം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട് കല്യാണി പറയുന്നു, അത് 1st വാല്യം, ഇനി ഇതിന്റെ 2nd വാല്യം എന്താണാവോ. തുടർന്ന് ഉമ്മ പറയുകയാണ്, ഇങ്ങളിരിക്ക്, ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല വിശപ്പുണ്ടാകും. ഞമ്മള് നല്ല കോഴി പൊരിച്ചതും കുട്ടൻ ബിരിയാണിയും വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് സംശയത്തോടുകൂടി ആനന്ദ് ചോദിക്കുന്നു, കുട്ടൻ ബിരിയാണിയോ, അതെന്താ? അപ്പോൾ ഉമ്മ പറയുകയാണ്, അത് കുഞ്ഞു പോത്തിന്റെ നല്ല ഹലുവ പോലുള്ള
ഇറച്ചി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാ. അവിടെ ഇരിക്കെ ഞാൻ പോയി അതൊക്കെയൊന്ന് ഒരുക്കി വെച്ചിട്ട് വരാം. നിങ്ങള് കഥകളൊക്കെ പറഞ്ഞിരിപ്പീൻ, ഞാൻ ഇതാ വരുന്നു. പുയ്യാപ്പിളയ്ക്ക് എന്താ ജ്യൂസ് വേണ്ടത്? ഓറഞ്ച്, പൈനാപ്പിൾ, മഞ്ഞപ്പഴം ജ്യൂസ്? ഇത് കേട്ട് ആനന്ദ് ചോദിക്കുന്നു, മഞ്ഞപ്പഴം ജ്യൂസോ? അതെന്തുവാ? ഉടനെ കല്യാണി ആനന്ദിനോട് പറയുന്നു, പാഷൻ ഫ്രൂട്ട്. ഇത് കേട്ട് ആനന്ദ് പറയുകയാണ്, പൈനാപ്പിൾ മതി. അപ്പോഴുമ്മ പറയുന്നു, ഇപ്പൊ കൊണ്ടുവരാം, നിങ്ങൾ ഇരിക്ക്. അങ്ങനെ ഉമ്മ അകത്തേക്ക് പോകുന്നു. ആനന്ദ് കല്യാണിയെ ചേർത്ത് പിടിച്ചോണ്ട് കല്യാണിയോട് പറയുന്നു, കല്യാണി അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ എന്റെ ഭാര്യ വീട്ടിൽ അന്തി ഉറങ്ങാൻ പോകുന്നു. ഇത് കേട്ട് കല്യാണി ചോദിക്കുകയാണ്, അല്ല വെല്ലികുഞ്ഞെ, ഇതിനിടയ്ക്ക് എന്നെ ആ വഴിയോരത്ത് നിർത്തിയിട്ട് വെല്ലികുഞ്ഞ് എവിടെയാ പോയത്? ഇത് കേട്ട് ഒന്ന് പതറി ആനന്ദ് പറയുന്നു, അത് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, അതെന്താ? പെട്രോൾ അടിക്കാൻ പോയാൽ ഞാനും കൂടി വന്നൂടെ? ഉടനെ ആനന്ദ് പറയുന്നു, കല്യാണി നീ ഇളനീര് കുടിച്ചോണ്ടിരുന്ന സമയത്താണല്ലോ ഞാൻ പോയത്. നീ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മടങ്ങി വന്നില്ലേ? ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ആനന്ദ് പുറത്തേക്ക് പോകുന്നു. കല്യാണി അമ്മയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് അമ്മയോട് പറയുന്നു, അമ്മേ ഞങ്ങള് വിരുന്നു വന്നിരിക്കുക. ആദ്യമായിട്ട് വരുമ്പോൾ അച്ഛനും അമ്മയും ഇല്ലാതെ പോയി. ഇന്ന് ഞങ്ങൾ ഇവിടെയാ താമസിക്കാൻ പോകുന്നത്, നമ്മുടെ വീട്ടില്, തൃച്ചംബരത്തെ വലിയ കുഞ്ഞ്. എനിക്ക് ഇതൊക്കെ ഇപ്പോഴും സ്വപ്നമായിട്ടാണ് തോന്നുന്നത് അമ്മേ. ഈ സമയത്ത് ഗിഫ്റ്റും പിന്നിലേക്ക് പിടിച്ചുകൊണ്ട് ആനന്ദ് അവിടേക്ക് വരികയാണ്. ആനന്ദ് കല്യാണിയോട് പറയുന്നു, എന്നാൽ എന്റെ ഈ കെട്ടിയോള് ആ സ്വപ്നത്തിൽ നിന്നൊന്ന് ഉണർന്നേ. എന്നിട്ട് മനസ്സിൽ ആലോചിച്ച് ഡേറ്റ് എഴുതി വഞ്ചിയിൽ നിക്ഷേപിച്ച രണ്ടാമത്തെ സമ്മാനം പിടിച്ചാട്ടെ. ഇത് കേട്ട് കല്യാണി ആ സമ്മാനം വാങ്ങി തുറക്കാനായി ശ്രമിക്കുന്നു. ഇത് കണ്ട് ആനന്ദ് പറയുന്നു, ഏയ് ഇപ്പൊ പൊട്ടിക്കാൻ നോക്കരുത്, ഇവിടെ വെച്ച് മറക്കുകയും അരുത്. ഇത് കേട്ട് കല്യാണി ചിരിക്കുന്നു, ആനന്ദും ചിരിക്കുന്നു. ഈ സമയത്ത് സുജാത കല്യാണിയെ ഫോൺ ചെയ്യുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത കല്യാണിയോട് സുജാത പറയുന്നു, കല്യാണി നീ ഇപ്പൊ എവിടെയാ? ഉടനെ കല്യാണി പറയുന്നു, ഞാനിപ്പോ എന്റെ വീട്ടിലാ, നാട്ടില്. ഇത് കേട്ട് സുജാത ചോദിക്കുന്നു, ആനന്ദ് സാർ കൂടെ ഉണ്ടോ? ഉടനെ കല്യാണി പറയുന്നു, ആ ഉണ്ട്, എന്തുപറ്റി? അപ്പോൾ സുജാത പറയുകയാണ്, ഒരു പ്രശ്നം ഉണ്ടല്ലോ കല്യാണി. ഇത് കേട്ട് ടെൻഷനോട് കൂടി കല്യാണി ചോദിക്കുന്നു, പ്രശ്നമോ? പ്രിയങ്കയും വിലാസിനെയും കൂടി ഫോണിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം സുജാത കല്യാണിയോട് പറയുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുന്ന കല്യാണിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.